ഞാൻ നിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ്. പക്ഷെ ഞങ്ങൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും. ഈ അടുത്ത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷകാര്യം നമ്മൾ കുറച്ചുമ്പോൾ പറയാം. പക്ഷെ നമ്മൾ ആ കണ്ട ഇഷ്ടവും മഴത്തുള്ളി കിലുക്കവും അല്ലെങ്കിൽ ഗ്രാമഫോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ പാണ്ടിപ്പണി ആയിക്കോട്ടെ കല്യാണരാമൻ ആയിക്കോട്ടെ പട്ടണത്തിൽ സുന്ദരൻ ആയിക്കോട്ടെ നന്ദനം ആയിക്കോട്ടെ സത്യം പറഞ്ഞാൽ അതിനേക്കാളും ഭംഗി കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചു ആയി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഭംഗി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു നായികയെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. എന്റെ ദൈവമേ പറഞ്ഞാ എന്താ കാര്യം എന്താ ഞാൻ എംബാരസ്ഡ് ആവുന്നു. കൈക്ക് കാണിച്ച് ഭയങ്കര രസമുള്ള ഇതുപോലെ ഭംഗിയുള്ള നെയിൽസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് ബോംബെയിൽ മാത്രം കാണുന്ന ഒരു തരം പ്രത്യേകം ഇവളുടെയും തിരുവനന്തപുരം. പക്ഷേ ഈ ബോംബെയാണോ ശരിക്കും ഈ അധോലോകത്ത് പോയോടുകൂടിയാണോ ഇത്ര ഒരു ചേഞ്ച് വന്നത്? ബോംബെയിൽ എത്തിയപ്പോ അങ്ങനെ ബോംബെയിലെ ധാരാവി ധാരാവി അവിടെ ചെയ്തതല്ല ഞങ്ങൾ താമസിക്കുന്നത് ന്യൂ ബോംബെയിലാണ്. അല്ലെങ്കിൽ നവ്യ എങ്ങനെയിരുന്നാലും നവ്യ ഇപ്പൊ നമുക്കറിയാലോ നന്ദനത്തിൽ നമ്മുടെ ബാലാമണിക്ക് ആ ഒരു ഒന്നും വേണ്ട ഒരു മേക്കപ്പും വേണ്ട തലയിൽ നിറച്ച എണ്ണയും വരുത്തേച്ച് ആ ഒരു പാവടയും ബ്ലൗസും ഒരു വേലക്കാരിയായി വന്നാലും നീ മോഹവല്ലി എന്ന് നമുക്ക് പറയേണ്ട രീതിയിൽ അതൊരു ഭയങ്കര ദൈവം. ഞങ്ങൾക്ക് അങ്ങനെ കാണാനാണ് ഞങ്ങൾക്ക് ഏറ്റവും ഒന്നുമില്ലെങ്കിലും അങ്ങനെയല്ലേ ആ റോളൊന്നും എല്ലാവർക്കും ചെയ്ത എന്നാലും അതൊരു ഭയങ്കര ഒരു നാടൻ സൗന്ദര്യം എത്രയോ പേരന്ന് ആരാധകരായിട്ട് കടന്ന് ചത്ത് കാണും പുറകെ വന്നിട്ടുണ്ടോ? അല്ല ആരാധകര് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ളത് ഈ ആരാധകരുടെ കാര്യം തന്നെയാണ്. ഒരുപാട് പേരുണ്ട് എന്നെ ഇപ്പോഴും അതുപോലെ തന്നെ. ഒരു 10 ആരാധകരെ എണ്ണി പറയാൻ പറ്റുമോ? ആ കുറച്ച് പേരുടെ പേരൊക്കെ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. കൊറേ കാലങ്ങളായിട്ട് എന്റെ FB ഫുള്ള് കൈകാര്യം ചെയ്യുന്ന അഡ്മിൻസ് ഉണ്ട് 2-3 പേര്. ഫാത്തിമ ദേവനാരായണൻ അവര് എന്റെ വലിയ ഫാൻസ് ആണ്. ഇത്രയും കാലമായിട്ട് അവരാ നോക്കുന്നത്. പിന്നെ പ്രീതി എസ് പ്രസാദ് എന്ന് പറഞ്ഞിട്ട് വലിയ ഫാൻ ഉണ്ട്. കയ്യില് എന്റെ മുഖമാണ് ടാറ്റു ചെയ്തിരിക്കുന്നത്. ഒരു കയ്യില് ബോൾഡായിട്ട് നവ്യ നായർ നവ്യ എന്തോ ആണ് അവളുടെ കയ്യില് ടാറ്റു. ഒരു സൈഡില് നവ്യ ബോൾഡ് ലെറ്റേഴ്സില്. അല്ലല്ല ഇപ്പോഴാണ് അതൊക്കെ ചെയ്യുന്നത്. റീസെന്റ് ആണ് കുട്ടി അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ബോണി ജെയിംസ് എന്നൊരു പയ്യൻ ഞാൻ ഈ FB ലൈവിലും അല്ലാതെ ഇങ്ങനെ പല സമയത്ത് നമുക്ക് ഇങ്ങനെ കണ്ട ഓരോരുത്തര് ഫാൻസുമായിട്ട് ചെറിയ കണക്ഷൻ വരുമ്പോ അവര് പറഞ്ഞൊക്കെ അറിയല്ലോ. പിന്നീട് നാബിൽ ബക്കർ ഡോക്ടറാണ്, അങ്ങനെ ഡോക്ടറാണ്. അതിന് വലിയ ഡീറ്റെയിൽസ് എനിക്ക് അവരെ കുറിച്ചൊന്നും അറിയില്ല. പിന്നെ കുലുസുംബി അങ്ങനെ കൊറേ പേര് എനിക്ക് പേരെടുത്തൊക്കെ അറിയാം. ഞാനേ ഞാൻ നിന്നോട് കുറച്ച് ആരാധകരുടെ പേര് പറയാൻ പറ്റില്ല. അപ്പൊ പക്ഷേ അത്രയും ശുദ്ധമായ മനസ്സായതാണ് പുള്ളിക്കാരി കറക്റ്റായിട്ട് 10 എണ്ണി എന്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അല്ല എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷേ നവ്യ പറഞ്ഞത് എനിക്ക് അറിയാവുന്ന എന്തിനാണ് അവരെന്നെ ഇത്ര സ്നേഹിക്കുന്നതെന്ന് എനിക്ക് പോലും പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. അങ്ങനെ സ്നേഹിക്കുന്നവരുടെ പേര് ഉത്തരം കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല സംശയം തോന്നുന്നതല്ലേ പറഞ്ഞത്. ഉത്തരം കിട്ടിയവന് സംശയം. നിന്റെ കഴിവാണ് നിന്റെ സൗന്ദര്യമാണ് മതി വിളിച്ചു വരുത്തി. സന്തോഷേട്ടൻ എന്നാ എടുക്കുന്നു? സന്തോഷേട്ടനേക്കാൾ ഉപരി സായി കൃഷ്ണനാണ് നമ്മുടെ നവ്യയുടെ ഇപ്പത്തെ ഫുള്ളൊരു ലോകം തന്നെ അറിയാം. കാരണം ഇൻസ്റ്റയിലായിക്കോട്ടെ, ഞാൻ ഇൻസ്റ്റയുടെ ആളാണ്, ഞാൻ ഫേസ്ബുക്ക് എനിക്കില്ല, ഇൻസ്റ്റാഗ്രാമിൽ സ്ഥിരമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം സായിനെ സായി കൃഷ്ണൻ അല്ലേ, സായിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന അങ്ങനെ ഒന്നും ഭാഷണം കൊടുക്കും. നിങ്ങൾ ഒന്നിച്ചുള്ള വീഡിയോസ് ഇടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അതിനിപ്പോ എന്നെ ഇട്ടാ എന്നാ ചേട്ടനല്ലേ. എന്നാലും അതുപോലെ ഇടാൻ പറ്റുമല്ലേ. അത് ചേട്ടനല്ലേടി, അതല്ലേ നമുക്ക് ധൈര്യമായിട്ട് ഇടാൻ പറ്റുള്ളൂ.